തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എത്ര ആയാലും തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് വി എസ് സുനിൽകുമാർ ആരോപിച്ചു പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരനും പി വി അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് വി ഡി സതീശനും പ്രതികരിച്ചു അൻവറിന്റെ ആരോപണത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളാണ് ഇന്നും പ്രതികരണവുമായി രംഗത്തെത്തിയത് പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു എത്ര ഉന്നതനായാലും തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള പുഴുക്കുത്തുണ്ടെങ്കിൽ അതിൽ കർക്കശ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി സെക്രട്ടറി സഹ് ഗോവിന്ദും പറഞ്ഞിട്ടുണ്ട് ഇത് ഇടതുപക്ഷ സർക്കാരാണ് തെറ്റ് ആര് ചെയ്താലും ആ കോംപ്രമൈസ് ചെയ്യില്ല ഒരു തരത്തിലുള്ള ഉണ്ടാവില്ല പി വി അൻ ഉന്നയിച്ച ആരോപണം സിബിഐ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പ്രഹസനമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എതിരായി ഉയർന്ന സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് ഇതിനെ കുറിച്ച് സിബിഐ അന്വേഷിക്കണമെന്നാണ് തൃശൂർ പൂരം നടത്തിപ്പിൽ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് സുനിൽകുമാർ വ്യക്തമാക്കി പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും പോലീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു തൃശൂർ പിന്നില് വ്യക്തമായ രാഷ്ട്രീയ കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് രാത്രി സമയത്ത് പൂരത്തിന്റെ മേളം നിർത്തിവെക്കാൻ പറയുക ലൈറ്റ് ഓഫ് ചെയ്യുക വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാവുകയും ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസിൻ്റെ നേതാക്കന്മാരോടൊപ്പം നാടകീയമായി അതിൻ്റെ പൂരത്തിൻ്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാടകീയമായ രംഗം ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ പിന്നിലുള്ള രാഷ്ട്രീയ എല്ലാവർക്കും റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ കാരണം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയാൻ രാഷ്ട്രീയത്തിൽ പൂരം കലക്കിയതിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായെന്ന് കെ മുരളീധരൻ പറഞ്ഞു ആ കരങ്ങളാണ് അജിത് കുമാറിലൂടെ പുറത്തു വന്നതെന്നും പൂരം കലക്കിയതിൽ ചെയ്തതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു രാത്രി വരെ ഭംഗിയായി പോയ തൃശൂർ പൂരം അർദ്ധരാത്രി രാത്രി വെടിക്കെട്ടോടു കൂടിയിട്ടാണ് ഇതിന്റെ പിന്നിൽ ചില കരങ്ങളുണ്ട് ആ കരങ്ങളാണ് അജിത് കുമാറിലൂടെ പുറത്തു വന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്